തൗഹീദിലൂടെ, കറക്റ്റായ സുന്നത്തിലൂടെ, പഠനത്തിലെ ഏറ്റവും വലിയ വാല്യൂസിലൂടെ. നാളെ ഒരു നിങ്ങൾ ഒരു ഡോക്ടർ ആകുമ്പോ ആ ഡോക്ടറെ തേടിയിട്ട് ആളുകൾ കടന്നു വരുമ്പോ ഇഷ്ടം പോലെ പൈസ വാങ്ങിച്ചിട്ട് 1.5 കോടി രൂപയ്ക്ക് പി ജി ചെയ്തതിന്റെ പേരിൽ 1.5 കോടി രൂപയുടെ ലോൺ അടക്കാൻ 3 വർഷമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് 1.5 കോടി രൂപ 3 വർഷം കൊണ്ട് തീർക്കണമെന്ന പ്രൊഫഷണലിസം അല്ല നിങ്ങൾ കാണിക്കേണ്ടത്. പാവം നിങ്ങളുടെ കൈ മുമ്പിൽ വന്നുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് സഹായം തേടിക്കൊണ്ട് ഒരു പാവം ഹൈന്ദവ സഹോദരൻ കടന്നു വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ വേറൊരു ജാതിക്കാരൻ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആൾ വന്നിട്ട് പറയാണ്, സാർ എനിക്ക് ആകെ ഒരു മോനെ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം, എന്റെ അടുക്ക് പൈസ ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ നിങ്ങൾ എന്ന പ്രൊഫഷണൽ ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്താൽ കിട്ടുന്ന 30,000 രൂപ കുറച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും അമാന്തം കാണിക്കരുത്. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. മാനവരാശിക്ക് മുമ്പിൽ ഇറങ്ങുമ്പോ നിങ്ങൾ ഓപ്പറേഷന് പൈസ വാങ്ങിച്ചോ, പക്ഷേ പാവപ്പെട്ട ആളുകൾ കയറി വരുമ്പോ അവരെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരോട് ഇടപെടുമ്പോഴും മറ്റുള്ള ലോകത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ ഈ ഒരു വലിയ വിശാല കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ഹൈസക്കിലേക്ക് വന്നിട്ടുള്ള കുട്ടികൾ നാളെ വലിയ വലിയ ആളുകളാകുമ്പോ, ഞാൻ ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ ആളാവുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രസിഡന്റ് ആവുക എന്നതാണ്. എന്ന് വെച്ചാൽ നമ്പർ 1 സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റാണ്, പ്രധാനമന്ത്രി പോലുമല്ല. അഥവാ ഇന്ത്യയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്പർ 1 സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പ്രസിഡന്റാണ്. മാക്സിമം പോയാൽ നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. അതാണ് നമുക്ക് ഇന്ത്യയിൽ വളരാവുന്ന ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ മുമ്പ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു കൊച്ചുകഥ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഡോക്ടർ സക്കിർ ഹുസൈൻ, ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് സാഹിർ ഹുസൈൻ എന്നും പറയാറുണ്ട്, നമുക്ക് സക്കിർ ഹുസൈൻ എന്ന് വിളിക്കാം. അദ്ദേഹം ഒരിക്കൽ ലണ്ടനിൽ പോയപ്പോ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മുമ്പിലും കാറാണ് പിന്നിലും കാറാണ്, സൈന്യവ്യൂഹം അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഇന്ത്യയിലെ പ്രസിഡന്റ് എന്ന അർത്ഥത്തിൽ ഡോക്ടർ സക്കിർ ഹുസൈനെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ലണ്ടൻ സിറ്റിയിൽ മെല്ലെ ഇങ്ങനെ ഒന്ന് എത്തി നോക്കി. അദ്ദേഹത്തിന് ലണ്ടൻ സിറ്റി ഒന്ന് ആസ്വദിക്കണമെന്ന് തോന്നി. അങ്ങനെ നോക്കി പോകുമ്പോ രണ്ട് ദീനിന്റെ ആളുകൾ എന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഈ ലണ്ടൻ സിറ്റിയിലും ഇങ്ങനെയൊക്കെ തലപ്പ അണിഞ്ഞുകൊണ്ട് ആലിമീങ്ങളുടെ വേഷത്തിൽ ആളുകളോ എന്ന് അന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസമെടുത്തിട്ട് പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സക്കിർ ഹുസൈൻ ആലോചിച്ചപ്പോ പെട്ടെന്ന് കാറ് നിർത്താൻ വേണ്ടി പറയുകയാണ്. നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോ പ്രോട്ടോകോൾ അനുസരിച്ച് നിർത്താൻ കഴിയില്ല, ഇത്ര മിനിറ്റിന്റെ ഉള്ളിൽ അവിടെ എത്തണം, പാർലമെന്റിലെത്തണം, അവിടെ സംസാരം തുടങ്ങണം, ഇത് VVIP ആണ്. പക്ഷേ പറയുന്നതോ അതും അദ്ദേഹം തന്നെയാണ്, നിർത്തണോ നിർത്തണ്ടയോ എന്ന് ആലോചിക്കാൻ കഴിയില്ല. കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെട്ട് തന്റെ എല്ലാ ഭാഗത്തേക്കും ബന്ധപ്പെട്ട് കാറ് നിർത്തുന്നു. അങ്ങനെ നിർത്തിയിട്ട് അവരെ ഇങ്ങോട്ട് വിളിക്കുകയില്ല. ആസ് എ പ്രസിഡന്റ് വേണമെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കാം, പക്ഷെ ഇന്ത്യൻ ആലിമിങ്ങളാണെന്ന് കണ്ടപ്പോ അവിടെ ചെന്നിട്ട് ഡോക്ടർ സക്കിർ ഹുസൈൻ അങ്ങോട്ട് നടന്നു ചെന്നു. ഗൺമാൻമാരെ കൂടെ മിലിട്ടറി കൂടെ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ, ഇന്നിവിടെ പള്ളിയിൽ വൈകുന്നേരം ഒരു പരിപാടി നടക്കുകയാണ്, അതിലേക്ക് ആളുകൾ ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോ എപ്പോഴാ പ്രോഗ്രാം എന്നൊരു ചോദ്യം. അപ്പൊ പറഞ്ഞു മഗരിബിന് ശേഷമാണ്. അദ്ദേഹം തന്റെ ഷെഡ്യൂൾ നോക്കിയിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന്. ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഇവർക്കൊരിക്കലും ഉറപ്പില്ല അവിടെ ഉണ്ടാകുമെന്ന്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രോട്ടോകോൾ അനുസരിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. പ്രസിഡന്റായി വന്ന് പ്രസംഗിച്ചിട്ട് പെട്ടെന്ന് പോകുന്ന ആൾക്ക് പള്ളിയിൽ കയറി വന്നിട്ട് ഞങ്ങളുടെ സംസാരം കേൾക്കാൻ ഇവിടെ സമയം. അവരെ നടന്നു നീങ്ങി. മഗരിബിന്റെ സമയമായപ്പോ ഡോക്ടർ സക്കിർ ഹുസൈൻ ആ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നേരെ ഇരുന്നപ്പോ ഈ ആലിമിനെ സംസാരിക്കാൻ, ഫ്ലുവന്റായി സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അദ്ദേഹം ഉറുദുവിലാണ് സംസാരം തുടങ്ങിയത്. തർജ്ജുമ ചെയ്യാൻ ആരാണ് നല്ലത് എന്നിങ്ങനെ മഷൂറ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പ്രസിഡന്റ് പറഞ്ഞുവത്രേ, അദ്ദേഹം കയറി വന്നിട്ടുണ്ട്, ഞാൻ തർജ്ജുമ ചെയ്യാമെന്ന്. ഇത് ഞാനൊരു എന്തെങ്കിലും മിത്ത് പറയുകയല്ല, ഇതെന്നോട് പറഞ്ഞത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പുകളിലൂടെ കടന്നു പോയപ്പോ നമ്മളോട് പറഞ്ഞ ഒരു വാക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോ എന്റെ സംസാരത്തിന് തർജ്ജമയ്ക്ക് തിരുന്നത് അവിടുത്തെ ഒരു വലിയ ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട ഏതെങ്കിലും വിദ്യാർത്ഥികൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഈ അനുഭവം അവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പറയുകയുണ്ടായി. ഡോക്ടർ സക്കിർ ഹുസൈന്റെ ജീവിതത്തിലെ ഒരു ചെറിയ ഏട്. ഞാൻ ഇത് ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറം മുന്നാമ്പുറം അതല്ല നമ്മൾ അറിയേണ്ടത്, അദ്ദേഹത്തിന്റെ ദീനിനോടുള്ള അഭിനിവേശമാണ്. എന്ന് വെച്ചാൽ പ്രസിഡന്റായി ഒരു രാജ്യത്തിലേക്ക് എത്തി,
അവിടെ ഏതോ ഒരു മനുഷ്യൻ സംസാരിക്കാനിരിക്കുമ്പോ, ഒരു പ്രോട്ടോക്കോളും ഇല്ലാത്തൊരു മനുഷ്യൻ സംസാരിക്കാനിരിക്കുമ്പോ, തർജുമക്കാരനായി ഇരുന്ന് കൊടുക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് സാധിച്ചുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ, നമ്മൾ ഉയർന്നുയർന്നുയർന്നു പോയി ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയാലും, ഇനി അതിനു മുകളിൽ ലോകത്തിന്റെ മഹാചക്രവർത്തിയായി മാറിയാലും, അള്ളാഹുവിലേക്കുള്ള മടക്കം റസൂലുള്ളാഹിയുടെ സുന്നത്ത് മൊത്തം മാനവരാശിയെ സ്നേഹിക്കാനുള്ള സന്ദേശത്തിന്റെ ആവശ്യകതയെ ഈ ലോകത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. സക്കീർ ഹുസൈനെ പോലെ അതിമനോഹരമായ പൊസിഷനിലേക്ക് എത്തിയാലും എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് മനോഹരമായി അതിനെ സ്നേഹിക്കാനും മാനവരാശിയെ ഉള്ളിൽ ചേർക്കാനും നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അതിനിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തന്റെ ജീവിതത്തിൽ പഠനത്തിലൂടെ ഉയർന്നു പോയി നല്ല പ്രൊഫഷണൽ ആയി കഴിഞ്ഞാലും ദായി ഹൈസക്കിനെ സാക്ഷ്യം നിർത്തി, അതിലുപരി അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി ഇൻഷാല്ലാ ഇങ്ങനെ ജീവിക്കാം എന്ന് അടിവരയിടുന്ന എന്ന് തീരുമാനിക്കുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് റൈസ് ദ ഹാൻഡ്സ്, പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഈ രീതിയിൽ ജീവിക്കാമെന്ന് ആരൊക്കെയാണ് തയ്യാറാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് വെച്ചാൽ